ബാക്ക് ടു ടേസ്റ്റി ഹവേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. കരിനാരങ്ങയും മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോയോളം മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിപ്പുള്ള പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പൊ അതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. കാര്യം സ്കിൻ ഉണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, അപ്പൊ അതുകൊണ്ടാണ് കളഞ്ഞത്. സ്കിൻ കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ചു നേരം ഒന്ന് 1/2 മണിക്കൂറോളം ഒന്ന് വെക്കണം. അപ്പോഴത്തേക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പൊ നമ്മൾ സദ്യക്ക് തയ്യാറാക്കുമ്പോൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്, നമ്മളിവിടെ കുക്ക് ചെയ്തെടുക്കത്തില്ല. അപ്പോൾ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കൂടി നിൽക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇതിനി നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ചു നേരം വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് വലിയ നാരങ്ങ അച്ചാർ തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ നമ്മൾ മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല കയ്പ്പായിരിക്കും. അപ്പൊ ഇത് നമ്മൾ അച്ചാറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. അപ്പൊ തൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചെറിയ സീഡ് കാണും, അപ്പൊ അതും മാറ്റണം. അപ്പൊ നാരങ്ങ ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്യുന്നത്. നാരങ്ങ ഇതുപോലെ മാങ്ങ വെച്ചതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല, നമുക്ക് അപ്പോഴും തന്നെ തയ്യാറാക്കാം. അപ്പോ നാരങ്ങ അച്ചാർ ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ നല്ലെണ്ണയാണ് ഒഴിച്ചത്. 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണേലും ചേർക്കാം, പക്ഷേ നല്ലെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മള് ഈ നാരങ്ങ അച്ചാർ ഇടുമ്പോഴേക്ക് നമ്മുടെ മാങ്ങ ഉപ്പുമൊക്കെ ആയിട്ട് നല്ല മിക്സ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തത്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അപ്പോ വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ചേർക്കാം. നമ്മൾ ഈ അച്ചാറിടുമ്പോൾ ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. നാരങ്ങ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിന്റെ അളവെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മള് 2 നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ കുറച്ചേ ഇത് അച്ചാർ കിട്ടത്തുള്ളൂ. ഇത് വെന്ത് വരുമ്പോ കുറച്ചേ കാണത്തുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, 1 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് മാങ്ങ എന്താണെന്ന് നോക്കാം. ആ അപ്പൊ മാങ്ങ നമ്മള് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത് ഇപ്പൊ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്, കണ്ടോ? വെള്ളമൊക്കെ തനിയെ ഇറങ്ങി വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. അടുത്തായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ കായപ്പൊടി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് 2-3 തുള്ളി വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് മിക്സ് ഒന്നും ചെയ്യണ്ട, നമ്മളിത് കടുക് താളിച്ചിടുമ്പോഴത്തേക്കും മിക്സ് ചെയ്താൽ മതി. അപ്പോ നാരങ്ങ ഇതാ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. നമ്മൾ ഉടക്കയൊന്നും വേണ്ട, തനിയെ വെന്ത് വരുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇതിൽ 2 ടീസ്പൂൺ വെള്ളം ചേർത്തായിരുന്നു, ആ ക്ലിപ്പ് മിസ്സായതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തില്ല, അതുകൊണ്ടാണ് മുളക് പൊടി 1/2 ചേർത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി, അതൊന്ന് മിക്സ് ആകാൻ വേണ്ടി. നാരങ്ങ നന്നായിട്ട് മിക്സ് ആയി വെന്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരു 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച ശേഷം ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കും. അപ്പൊ വെന്ത് വന്നിട്ടുണ്ട്, ഇത്രയും മതി, റെഡി ആയിട്ടുണ്ട്. ഇനി 2 ലേക്ക് നമുക്ക് ഒന്നിച്ച് തന്നെ കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടിട്ട് ഞാൻ നല്ലെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കടുകിട്ട ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലേക്കും ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ മാങ്ങയിലേക്കും അതുപോലെ നാരങ്ങ അച്ചാറിലേക്കും. മാങ്ങ നമ്മൾ സദ്യക്ക് തയ്യാറാക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്, കുക്ക് ചെയ്യത്തില്ല. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പം പ്രത്യേക ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ 2 ലും താളിച്ച് ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ഓ, ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുകയാണ്. ഈ അച്ചാറെന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് അടച്ചു വെച്ച ശേഷം വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇതിന് കുറച്ച് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വിളമ്പുന്നതിന് കുറച്ച് മുന്നേ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1-2 ടീസ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ കുറച്ച് ചാറുമൊക്കെ കിട്ടും. പക്ഷെ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കാതെ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും കേടുകൂടാതെ തന്നെ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണിത്. വേവിക്കുകയോ ഒന്നും ചെയ്യണ്ട, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓ, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സാധനം ചേർക്കാൻ മറന്നുപോയി, കുറച്ച് ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയായിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കില്ലേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.